ദയവായിട്ട് എൻ്റെ ഹേറ്റേഴ്സിനോട് പറയാനുള്ളത്, തല്ലും കൊല്ലും വെട്ടും കുത്തും അതൊന്നും നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല. അതൊക്കെ നിങ്ങൾ ചെയ്യുക, നിങ്ങൾ പറയരുത്. വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ നിന്നെ അങ്ങോട്ട് കൊല്ലുകടാ, ഞാൻ നിൻ്റെ വീട്ടിൽ കണ്ട് വരടാ എന്ന് കുറേ തെറിയും പറഞ്ഞ് അനാവശ്യവും പറഞ്ഞ് അതിലൊന്നും വലിയൊരു കഥയല്ല. മനസ്സിലായില്ലേ? ഫോൺ വിളിക്കുമ്പോൾ മാന്യമായിട്ട് സ്വന്തം ഫോൺ നമ്പർ വിളിക്കാൻ നോക്കുക. നല്ല അണ്ടിക്ക് ബലമുള്ളതാണെങ്കിൽ ചെയ്യുക, അതാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ മിനിമം നിങ്ങൾ ഇത്രയും തെറി പറയുമ്പോൾ ഞാൻ തൻ്റെ അഡ്രസ്സ് പറയാം, തനിക്ക് കൊല്ലാൻ വേണ്ടി ഞാൻ തൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് തരാം എന്ന് പറയുമ്പോഴെങ്കിലും ആ അഡ്രസ്സെങ്കിലും തരാനുള്ള മാന്യത കാണിക്കണം. അതാണത് വേണ്ടത്. അല്ലാണ്ട് വെറുതെ കളകളകളകളകളകളാന്ന് പറഞ്ഞിട്ട് ഉണ്ണീനെ രോമം പറിക്കും, നടയത്തെ രോമം എടുക്കുമെന്ന് പറഞ്ഞിട്ട് വെറുതെ ഈ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ നിൽക്കുക, അതിനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ ഭയത്തിൽ പേടിച്ചിട്ട് മിണ്ടാണ്ടൊരു മൂലക്കിരിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് എന്നെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത്രയും വർഷം ഞാൻ അല്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ ഈ സോഷ്യൽ മീഡിയ കൊണ്ട് നടക്കുമോ? അത് ആലോചിച്ചാറുണ്ടേ? നിങ്ങളെ കത്തിക്ക് തീരാനാണ് എനിക്ക് സന്തോഷം. നിങ്ങളത് ചെയ്യുക, അല്ലാതെ വെറുതെ ഇങ്ങനെ കൊല്ലും കുത്തും വെല്ലും കുത്തും എന്ന് പറഞ്ഞിട്ട് വെറുതെ ഡയലോഗ് അടിച്ചുകൊണ്ട് കാര്യമില്ല. വെട്ടി അങ്ങോട്ട് കൊല്ലുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് നിങ്ങൾ ചെയ്യാത്തടത്തോളം കാലം ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ തീരത്തോടെ ചെയ്തോ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മരണത്തിലും ഞാനൊരു കണക്കൂട്ടിൽ കൂടിയിട്ടുണ്ടാവും. അതുകൊണ്ട് എൻ്റെ പ്രസ്ഥാനത്തിനും എൻ്റെ മതത്തിനും ഗുണമുള്ളൊരു കാര്യം കൂടി അതിലുണ്ടാവും. അത് മാത്രമേ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളൂ. എൻ്റെ മരണത്തിലൂടെയാണ് അത് നേടിയെടുക്കാൻ സാധിക്കുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഞാൻ തയ്യാറാന്നേ. പിന്നെ എന്തിനാണ് ഈ ഭീഷണി? ഭീഷണി വേണ്ട. അവനവനോട് കഴിയുന്നുണ്ടെങ്കിൽ, അതിന് ചങ്കുറപ്പുണ്ടെങ്കിൽ വന്നിട്ട് ചെയ്തിട്ട് പോവുക. ഈ വിളിച്ചിങ്ങനെ ഈ അതിനൊന്നും എനിക്ക് താല്പര്യമില്ല കുഞ്ഞുങ്ങളെ. ഒന്നാമത് ഈ തെറി പറയണം. തെറി എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ എം എ ഡിഗ്രി ഒക്കെ എടുത്താളെ, പക്ഷേ ഞാൻ പൊക്കം നന്നായതാണ്. എനിക്കിനി തെറി പറയാനൊന്നും ആവില്ലാന്ന് കരുതിയിട്ട് മാറി നിൽക്കുന്ന മനുഷ്യനാണ്. ഈ തെറി എന്നോട് പറയിപ്പിക്കുന്നത്. പിന്നെ നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ എന്നെ വേണ്ടപ്പെട്ട ആരുടെ ഇടത്തിലോ അവിടെ വെച്ചിട്ടൊക്കെ എനിക്ക് തെറി പറയാനൊക്കെ നിങ്ങൾ അത്ര തെറി പറയാമെന്ന് ചിലപ്പോൾ എനിക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിൻ്റെ ഒരു തോൽവിയായിട്ട് കണക്കൂട്ടിയിട്ട് നിങ്ങൾ മാറി നിൽക്കരുത്. വെട്ടുക, കുത്തുക, കൊല ഇതൊന്നും അല്ലാതെ മാന്യമായിട്ട് സമ്പാദിക്കാനോ മാന്യമായിട്ട് രാഷ്ട്രീയം പറയാനോ മാന്യമായിട്ട് സംഘടനാ തലമായിട്ട് പ്രവർത്തിക്കാനോ നിങ്ങൾക്ക് സാധ്യമല്ലാത്തടത്തോളം കാലം എനിക്ക് നിങ്ങളെ ഒരു വിലയും ഉണ്ടാവില്ല എന്നേ പറയാനുള്ളൂ. അത് മരണത്തിൻ്റെ പേരിലായാലും ഏതിൻ്റെ പേരിലായാലും ഉണ്ണീൻ്റെ രോഗം പറിക്കാനൊന്നും നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾക്ക് കൊല്ലാം, പക്ഷെ തോൽപ്പിക്കാൻ അതിനിച്ചിരി നിങ്ങൾ മെനക്കെടും കേട്ടോ, ഇച്ചിരി മെനക്കെടും. കാരണം എൻ്റെ അച്ഛൻ്റെ പേര് ഗംഗാധരൻ എന്നാണ്. ആ ഒരു ഉറപ്പ് എനിക്കുണ്ട്, ആ ഒരു ഉറപ്പ് എനിക്കുണ്ട് കേട്ടാ. ഇന്ന് എനിക്ക് വന്നൊരു കോള് ആണത്, ഈ നമ്പറിലാണ് കോള് വന്നിട്ടുള്ളത്. ഏതോ സൗദിന്നോ അവിടെ നിന്നൊക്കെയാണ് വിളിക്കണത്. കൊല്ലൊന്ന് വേണ്ടാണ് വിളിച്ചിട്ടുള്ളത്. കൊല്ലെന്ന് പറഞ്ഞാൽ നിന്നെ വെട്ടിക്കൊല്ലുന്നാണുള്ളത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, കാരണം പിന്നെയാണ് എനിക്കത് റെക്കോർഡ്. കാരണം ഒന്നാമത് ഞാനത് കേട്ടപ്പോൾ അതിന് മറുപടി കൊടുക്കാൻ നിന്നു, സത്യത്തിൽ കോൾ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു. പിന്നെയാണ് എനിക്ക് കോൾ റെക്കോർഡ് ചെയ്യാൻ തോന്നിയത്. അപ്പോൾ എന്തായാലും ഞാൻ ആ ഓഡിയോ ഒന്ന് കേൾപ്പിക്കാം. എന്തായാലും കൊല്ലാനും പിടിക്കാനൊക്കെ ആൾക്കാർ റെഡിയാ സ്ഥിതിക്ക്, ബാക്കി കാര്യങ്ങളിൽ നോക്കണമല്ലോ. ഞാൻ അങ്ങോട്ട് വരാം, എന്റെ വീട്ടിലേക്ക് വരാം. മനസ്സിലായി? ഇന്നെ തെരഞ്ഞു നടക്കണ്ട കുട്ടി. നിന്റെ പേര് പറയണമെങ്കിൽ പേരാന്ന് പറയാതെ വിളിക്കണ. എടാ, ഞാൻ എന്നോട് പറഞ്ഞു, ഞാൻ ആരെയും കൊണ്ടെന്റെ പിന്തലമുറക്കാരനല്ലേ, അല്ലേ? ഇത്ര കുശരി അണക്കുണ്ടാവുള്ളൂ, മനസ്സിലായോ? അത്ര കുശരി അണക്കുണ്ടാവുള്ളൂ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ അഡ്രസ്സ് കൊണ്ടാ, നേരം വെളുക്കുമ്പോ എന്റെ മുമ്പിൽ, വീട്ടു മുമ്പിൽ കണ്ടോ, എന്റെ പേര് ചെറുപാറക്കൽ ഉണ്ണി എന്നാണ്. എന്റെ വീടിന്റെ മുമ്പിൽ കണ്ടോ, എന്റെ തള്ളേനും തന്തേന്റെയും മുമ്പിൽ കണ്ടോ. എന്നോട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്നോട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കൂടുതൽ വർത്താനം നിർത്ത്. എന്നോട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞമാര് ഒരു തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഇത് ചെയ്യാം. ഫോണിൽ വിളിച്ചിട്ട് വെറുതെ വന്നത് ഈ ബീച്ചണി ബീച്ചണി എന്ന് പറഞ്ഞിട്ട് ഈ ബീച്ചനായിട്ട് എന്റെ അടുത്തേക്ക് വരണം. അതെ, കൊറേ തെറി പറഞ്ഞോണ്ട് തെറി തിരിച്ചു പറയാൻ ഞാൻ എന്റെ വീട്ടിലൊക്കെ കൊണ്ട് തിരിച്ചു വിളിക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? ഇല്ല, ഇത് എന്തെങ്കിലും വലിയ തെറി പഠിച്ചവനാണ്. അതിൽ അമ്മയും ഡിഗ്രിയും എല്ലാം കഴിഞ്ഞവനാണ് ഞാൻ. ഇപ്പൊ അന്നോട് ഞാൻ പറഞ്ഞു, ഇത് ഒറ്റ തന്ന് മാത്രമുള്ളൂ. ഇത് തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ, ഒരൊറ്റ തന്തയ്ക്ക് വന്നു നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, അണക്കുറപ്പുണ്ടെങ്കിൽ എന്റെ അഡ്രസ്സും കൂടെ ഉണ്ട്. മനസ്സിലായി? ഇന്നെ തപ്പണ്ട, ഇന്നെ തപ്പണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ ആൾക്കാരുടെ കൂടെ നടക്കുന്ന മനുഷ്യനാണ്. ഞാൻ ഒരു ഒരു സോഷ്യൽ മീഡിയ കാര്യം ചെയ്യുന്ന മനുഷ്യനാണ്. ഇന്നക്ക് തപ്പി അണക്ക് കിട്ടും, ഈസി ആയിട്ട് കിട്ടും. ഞാൻ എന്റെ കാര്യം ചോദിക്കുന്നു, ഇജ്ജ് അവിടെ ഇവിടെയും കടന്ന് നെറ്റ് കൂടെ നമ്പറും വിളിച്ചിട്ട് ഇന്നത് ഉണ്ടാക്കും എന്ന് പറയുമ്പോ എന്റെ കാലിലോട്ടേക്ക് വീഴാന് ഞാൻ പണ്ട് എന്നോട് പറഞ്ഞ ആരും കൂടെ എന്റെ കാലത്ത് പേടിച്ച് മതം മാറിയ ആളല്ല. മനസ്സിലായില്ലേ? അതിന് ഇജ്ജ് വേറെ ആളോ? മനസ്സിലായോ?
ഞാൻ ഏതായാലും എന്റെ പേര് പന്നിക്ക് ഉണ്ടായതല്ല. അതുകൊണ്ട് പറഞ്ഞ പോലെ പറയണക്ക് പന്നിക്ക് ഉണ്ടായതല്ല. ആ പന്നിയുടെ സ്വഭാവം ഇപ്പൊ കാണിക്കുന്നത്, ആ പന്നിയുടെ സ്വഭാവം ഇപ്പൊ കാണിക്കുന്നത് ചാണകോ ഇതോ അതെന്തോ ആയിക്കോട്ടെ, മനസ്സിലായില്ലേ? അന്നെ കൊണ്ട് കഴിച്ച് അത് അന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. ഈ കരച്ചില് എന്നെ കൊണ്ട് പറ്റുള്ളൂ, മനസ്സിലേ? അന്നെ കണ്ട് പേടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല, ഇജ്ജ് വല്ല അന്തകമ്മികളൊക്കെ നോക്ക്, ഓലൊക്കെ ഈസി ആയിട്ട് ഇജ്ജ് ഫോം വിളിക്കുമ്പോഴത്തേനും പേടിച്ചൊരു വീടിനുള്ളിൽ കയറിയിരിക്കും. ഇജ്ജ് ഈ തന്തയ്ക്ക് പറഞ്ഞവരെ വെല്ലു വിളിക്കാൻ നിക്കല്ലേ? തന്തയ്ക്ക് പറഞ്ഞവരെ വെല്ലു വിളിക്കാൻ ചായിട്ടില്ല, മനസ്സിലായില്ലേ? എന്റെ തേങ്ങ എങ്ങനെ പറഞ്ഞാലും എന്ത് തെറി പറഞ്ഞിട്ടോ കാര്യമില്ല. അന്നെ കൊണ്ട് എന്റെ അഡ്രസ്സ് തരാൻ പറ്റത്തുള്ള കാലം ഇജ്ജ് കോഴയാണ്, വെറും കോഴ, ഒന്നിനും പറ്റാത്തവൻ, ഒരു നല്ല തന്തയ്ക്ക് ഉണ്ടാവാത്തവൻ, മനസ്സിലായില്ലേ? അത്ര ഉള്ളു ജി. അന്നേം കൊണ്ട് എന്റെ അഡ്രസ്സ് തരാൻ പറ്റുമോ? ഇന്ന കൊല്ലാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ എന്റെ മുമ്പിൽ വന്ന് നിൽക്കും, മനസ്സിലായില്ലേ? അതല്ല എനിക്ക് കൊറേ തെറി പറഞ്ഞോണ്ടോ വോയിസ് മാറ്റി സംസാരിച്ചോണ്ട് ഒന്നും കാര്യമില്ല. ഇതാണ് അന്നേ കൊണ്ടൊക്കെ പറഞ്ഞത്. അനക്കൊന്നും ഒരു പുല്ലും ചെയ്യാൻ സാധ്യല്ല, മനസ്സിലായില്ലേ? അനക്കൊന്നും ഒരു ആൺകുട്ടികളെ മുമ്പിൽ പിടിച്ചു വെക്കാൻ സാധ്യല്ല. നിങ്ങക്ക് വെറുതെ ഡയലോഗ് വെച്ചിട്ട് പോടാ.